ആർദ്രമായ മനസ്സിൽ നിന്നുമൊഴുകുന്ന നിരങ്കുശമായ നിനാദം ആ സ്വരം ആത്മാവിനെ ചുംബിച്ചുണർത്തുന്നു. അവിടെ സദസ്സിന് കൈവരുന്ന നിവചനം ആ നിമിഷങ്ങളിൽ അറിയാതെ കൈകൾ ഹർഷോന്മാദത്തിലാവുന്നു. അതാണ് ശ്രീജിത് ബാബു എന്ന ഗായകനെ വ്യത്യസ്തനാക്കുന്നത്. ഫ്ലവേഴ്സ് ടി വിയുടെ ചിരി ഉത്സവമായ കോമഡി ഉത്സവത്തിൽ അലയുമൊരു കാറ്റിനെ പിടിച്ചുകെട്ടി ജീവാംശമായി മലയാളി മനസ്സുകളിലേക്ക് ചേക്കേറിയ കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി ശ്രീജിത് ബാബു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പിന്നണി ഗായകനാണ്. കോമഡി ഉത്സവം വേദിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ശ്രീജിത് ബാബുവിനെ വേദി നിറഞ്ഞ കയ്യടികളോടെയാണ് അന്ന് സ്വീകരിച്ചത്. ശ്രീജിത് ബാബു ജീവാംശം എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ഇദ്ദേഹം ഇന്നും അറിയപ്പെടുന്നത്. സംഗീത സംവിധായകരായ കൈലാസ് മേനോൻ, മോഹൻ സിത്താര എന്നിവരും ജീവാംശം പാടിയ ഗായകനായ കെ എസ് ഹരിശങ്കർ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിന്റെ ഗാനാലാപനത്തിൽ മനം മറന്ന് ആശംസകളുമായി എത്തിയിരുന്നു. 10ാം ക്ലാസ്സിലെ പ്രണയം എന്ന സിനിമയിൽ പാടി തുടങ്ങിയ ശ്രീജിത്ത് ഇനി ഇറങ്ങാനുള്ള മീശമീനാക്ഷി, പട്ടം തുടങ്ങി നിരവധി സിനിമകളിൽ തന്റെ സ്വരസൗകുമാര്യം അറിയിച്ചു കഴിഞ്ഞു. ഇഷ്ടക്കാരി, പൂക്കടമ്പ്, ഫസ്റ്റ് ബെഞ്ച് ലവ്, നീ തലോടിയ വരികളിൽ തുടങ്ങി അനവധി നിരവധി ആൽബങ്ങളും ഇതിനോടകം ഇദ്ദേഹം പാടിക്കഴിഞ്ഞു. AD 1877, സീറോ ജംഗ്ഷൻ തുടങ്ങിയ ബാൻഡുകളുടെ സിംഗർ കൂടിയാണ് ശ്രീജിത് ബാബു. സ്റ്റാർ ഇൻ സ്ക്രീൻ റിയാലിറ്റി ഷോയിൽ 1ാം സ്ഥാനവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ചോട്ടാ ജംഗ്ഷൻ എന്ന യൂട്യൂബ് സീരീസിലൂടെ സംവിധാന രചനാരംഗങ്ങളിലും ഇദ്ദേഹം ചുവടുറപ്പിച്ചു കഴിഞ്ഞു. മനസ്സു നിറയെ പാട്ടും കരള് നിറയെ സ്നേഹവുമായി സംഗീത വഴികളിലുള്ള യാത്രകൾക്ക് ഞങ്ങളുടെ ആശംസകൾ. ഹൃദയതന്ത്രികളെ തൊട്ടുണർത്തുന്ന ശ്രീജിത് ബാബുവിന് ഞങ്ങളുടെ വേദികളിലേക്ക് ഹൃദയ സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ശ്രീജിത്താണ് കൂടെ. അപ്പോൾ അഖില കേരള ബാലാന സഖ്യത്തിൻ്റെ കൊല്ലം ആൻഡ് മലപ്പുറം മേഖലയും അതോടൊപ്പം തന്നെ വിൻഡോ ക്ലാസ്സസും ചേർന്ന് സംഘടിപ്പിക്കുന്ന മാസ്റ്റർ ദി മൈക്ക് എന്ന ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് രണ്ട് ടാസ്കുകൾ കൂടിയുണ്ട്. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഫിലിം സോങ്, ഏതെങ്കിലും ഒരു ഫിലിം സോങ്ങിൻ്റെ ഒറിജിനൽ വരികൾ മാറ്റിയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു വരികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ അതിന് ചേർക്കുക. അതിന് സമാനമായിട്ട്, അതോടൊപ്പം അതേ കണക്കിൽ അതേ സമാനമായിട്ട് ചേരുന്ന കുറച്ച് ലിറിക്സ്, ഐ മീൻ ആ പാട്ടിൻ്റെ ലിറിക്സ് എഴുതുക, വരികൾ എഴുതുക എന്നതാണ് ഒന്നാമത്തെ ടാസ്ക്. അതൊരു ഫോട്ടോ ടാസ്കാണ്. ഐ മീൻ ഒറിജിനൽ പാട്ടിൻ്റെ വരിയും അതോടൊപ്പം തന്നെ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് എഴുതി ചേർത്ത ആ വരിയും ചേർത്ത് ഒരുമിച്ച് ഫോട്ടോ എടുത്താണ് നമുക്ക് അയക്കേണ്ടത്, ഒന്നാമത്തെ ടാസ്ക്. അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു വീഡിയോ ടാസ്ക്കാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലിറിക്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞ ഒരു ഫിലിം സോങ്ങിൻ്റെ, ഏതെങ്കിലും ഒരു ഫിലിം സോങ്ങിൻ്റെ ലിറിക്സ് ചേഞ്ച് ചെയ്യാതെ അതിന് പുതിയൊരു ട്യൂൺ, അപ്പോൾ ഒരു ഒറിജിനൽ ട്യൂൺ എന്തായാലും ഉണ്ടാവുമല്ലോ ആ പാട്ടിന്. അപ്പോൾ ആ ഒറിജിനൽ ട്യൂൺ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടേതായ ഒരു ട്യൂൺ ചേർക്കുക എന്നാണ് രണ്ടാമത്തെ ടാസ്ക്. അതൊരു വീഡിയോ ടാസ്ക്കാണ്. അതിന് ഒറിജിനൽ സോങ്ങിൻ്റെ പേര് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഒറിജിനൽ സോങ്ങിൻ്റെ ട്യൂൺ മാറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അനുയോജ്യമായ ഒരു ട്യൂൺ ചെയ്യുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇത് റിയാലിറ്റി ഷോയോ അങ്ങനെ ഒരു കോമ്പറ്റീഷനോ ഒന്നുമല്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് നോക്കാൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വളർത്താൻ വേണ്ടിയുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ടാസ്ക്കുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഫോട്ടോ ടാസ്ക്കാണ്, ഒന്ന് വീഡിയോ ടാസ്ക്. ഫോട്ടോ ടാസ്ക് എന്ന് പറയുമ്പോഴേക്കും ഒരു പാട്ട് ലിറിക്സ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തമായി ലിറിക്സ് ചേർക്കുക. അത് ഒറിജിനൽ ലിറിക്സും നിങ്ങൾ ചേർത്ത ലിറിക്സും കൂടി ഫോട്ടോ എടുത്ത് നമുക്ക് അയക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് വീഡിയോ ടാസ്ക്കാണ്. ലിറിക്സ് ചേഞ്ച് ചെയ്യേണ്ട, പാട്ടിൻ്റെ ട്യൂൺ ചേഞ്ച് ചെയ്തിട്ട് സെയിം ലിറിക്സിൽ ആ പാട്ട് പുതിയൊരു ട്യൂണിൽ നിങ്ങൾ പാടി വീഡിയോ ആക്കി അയച്ചു തരിക. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ടാസ്ക്കുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എക്സൈറ്റ്മെൻറ്റിലാണെന്ന് തോന്നുന്നു ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ആരും സമയം കളയണ്ട, ഇപ്പോൾ തന്നെ പോയി ചെയ്യുക, തകർക്കുക.